വി കമാൻഡർ അഭിനന്ദൻ വലിയ പരിക്കില്ലാതെ ജീവനോടെ ഇന്ത്യയിൽ തിരിച്ചെത്തി ധീര ധീരജവാനും സൈന്യത്തിനും അഭിവാദ്യങ്ങൾ ഇനി ചിലത് പറയാനുണ്ട് സൈന്യത്തെ ഞങ്ങൾ മുഴുവൻ മനുഷ്യരും ശരിക്കും പറഞ്ഞാൽ ബഹുമാനിക്കുന്നുണ്ട് വളരെയേറെ സ്നേഹിക്കുന്നുണ്ട് രാജ്യത്തിന് വേണ്ടിയുള്ള അവരുടെ എല്ലാ സേവനങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട് എന്നാൽ സൈന്യം എന്നാൽ നരേന്ദ്രമോദിയല്ല നരേന്ദ്രമോദി എന്നത് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയും സൈന്യം എന്നത് മുഴുവൻ മനുഷ്യരുടെയും സ്വത്തുമാണ് എനിക്ക് ചിലത് ചോദിക്കാനുള്ളത് നരേന്ദ്രമോദിയോടും ബി ജെ പിയോടുമാണ് സൈന്യത്തോടല്ല ഇന്ത്യ ബോംബിട്ട് കൊന്നു എന്ന് പറയുന്ന മുന്നൂറ് ഭീകരന്മാരുടെ ശരീരം എവിടെയാണ് അവർക്കൊരു ബോഡി ഉണ്ടാവില്ലേ മരിച്ചു കഴിഞ്ഞാൽ ഇത് എന്റെ മാത്രം ചോദ്യമല്ല ആയിരക്കണക്കിന് ആളുകൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഞാനും ചോദിക്കുകയാണ് പാകിസ്ഥാനിലെ ഗ്രാമവാസികളൊക്കെ ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വെറും ഗ്രാമവാസികളല്ല ഇന്ത്യ ബോംബിട്ടു എന്ന് അവകാശപ്പെടുന്ന ഗ്രാമങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവർക്കറിയാവുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു കുലുക്കം പോലെ എന്തോ ഒന്നുണ്ടായി എന്ന് മാത്രമാണ് അവർ പറയുന്നത് ഞങ്ങളൊക്കെയാണ് ഇവിടുത്തെ താമസക്കാർ ഭീകരവാദികളെന്ന് നിങ്ങൾ പറയുന്നത് ഞങ്ങളെയൊക്കെയാണോ എന്നാണ് അപ്പോ ഗ്രാമവാസികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ന്യൂസ് ഏജൻസികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോദിക്കും സംഖ്യകൾക്കും ഇതിന് ഉത്തരമുണ്ടോ ഒരു പാകിസ്ഥാൻ മാധ്യമത്തെയും ഞാൻ കോട്ട് ചെയ്യുന്നില്ല എനിക്ക് ദേശദ്രോഹി ആവണമെന്നില്ല അൽ ജുസീറ ടെലിവിഷൻ ഇന്ത്യ ബോംബ് ഇട്ടു എന്ന് പറയുന്ന സ്ഥലം പോയി സന്ദർശിച്ചു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് ബോംബ് വീണത് കൃഷി സ്ഥലത്തും കാട്ടിലുമാണ് എന്നാണ് പൈൻ മരങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബോംബ് വീണ് മണ്ണൊക്കെ കുഴിഞ്ഞ് ഭൂമിയൊക്കെ നാശമായിട്ടുണ്ട് കൃഷിയിടങ്ങൾ അതിനപ്പുറം ഒരാളും മരിച്ചതായുള്ള ഒരു തെളിവും അൽ ജുസീറ ടെലിവിഷന് കിട്ടിയിട്ടില്ല അൽ ജസീറിയെയും ഞാൻ കോട്ട് ചെയ്യുന്നില്ല അതിലും നിങ്ങൾക്ക് വിയോജിപ്പുകൾ പറയാനുണ്ടാവും ഞാൻ കോട്ട് ചെയ്യുന്നത് റോയിറ്റേഴ്സ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയാണ് അത് പാകിസ്ഥാന്റെ മാധ്യമമല്ല പാകിസ്ഥാന്റെ ന്യൂസ് ഏജൻസി അല്ല വിശ്വാസ്യതയുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയാണ് റോയിറ്റേഴ്സിന്റെ പ്രതിനിധി ഇന്ത്യ ബോംബിട്ട സ്ഥലത്ത് പോയി ഗ്രാമവാസികളുമായി സംസാരിച്ചു പ്രദേശവാസികളുടെ അനുഭവങ്ങൾ ചോദിച്ചു റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കാക്ക Però... കാക്ക എന്ന് വെച്ചാൽ മുസ്ലിം അല്ല കാക്കയും കുറച്ച് പൈൻ പൈൻമരങ്ങളും മാത്രമാണ് ബോംബിങ്ങിൽ മരിച്ചത് എന്നാണ് പ്രദേശവാസികളുടെയൊക്കെ ഇന്റർവ്യൂ പോലെ എടുത്തിട്ട് അവർ പറയുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആക്രമണത്തിലെ ആൾനാശം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു കാരണം ആൾനാശം ഇല്ല എന്ന തരത്തിലാണ് ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമാണ് ഈ മുന്നൂറ് പേർ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ എവിടെയാണ് ബോംബിട്ട് സത്യാവസ്ഥ പുറത്തുവിടണം തെളിവുണ്ടോ എന്നൊക്കെ മമതാ ബാനർജിയും ണ്ട് വളരെ വ്യക്തതയുടെ കൃത്യമായിട്ടാണ് ചോദ്യം ഏറ്റവും പുതിയ വാർത്ത പാകിസ്ഥാൻ അവരുടെ പൈൻ മരങ്ങൾ ബോംബിട്ട് തകർത്തതിന് ഇന്ത്യക്കെതിരെ ഐക്യരാഷ്ട്ര സംഘടനയിൽ പരാതി നൽകാൻ പോകുന്നു എന്നാണ് യു എനിൽ പരാതിയുമായിട്ട് പോവുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ബോംബ് വീണത് പാകിസ്ഥാന്റെ കൃഷിയിടങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും കാട്ടിലുമാണ് റോയിറ്റേഴ്സ് പറയുന്നത് എക്കോ ടെററിസം എന്നാണ് പാകിസ്ഥാൻ ഇതിനെ വിളിക്കുന്നത് എക്കോ ടെററിസം എന്ന് വെച്ചാൽ ബോംബിട്ട് ഇന്ത്യ അവരുടെ എക്കോ സിസ്റ്റത്തെ തകർത്തു എന്നാണ് മുന്നൂറ് ഭീകരർ മരിച്ചുവെന്ന് പറഞ്ഞുണ്ടാക്കിയത് ഇന്ത്യൻ മാധ്യമങ്ങളാണ് ശരിക്ക് ഇന്ത്യൻ മാധ്യമങ്ങളാണ് ഈ ആളുകളുടെ എണ്ണമൊക്കെ കൃത്യമായിട്ടുണ്ടായത് നമ്മുടെ മലയാള മനോരമ അത് കുറച്ച് കുറച്ചുകൂട്ടി മുന്നൂറ്റമ്പതാക്കി മാധ്യമങ്ങൾ ഇത് വെറുതെ അങ്ങ് തള്ളിയതൊന്നുമല്ല ഇവരിങ്ങനെ കൂടി ഇരുന്നൊരു നമ്പർ ഉണ്ടാക്കിയതല്ല ഇതാണ് സംഘി പ്രപ്പകാണ്ട സർക്കുലേറ്റ് ചെയ്യുന്ന വിധം ആദ്യം സംഘികൾ പ്രചരിപ്പിക്കേണ്ട കാര്യം അവർക്ക് അടുപ്പമുള്ള ചില മാധ്യമ പ്രവർത്തകരോട് വളരെ രഹസ്യമായിട്ട് പറയുന്നു നിന്നോട് മാത്രമേ പറയുന്നുള്ളൂണ്ട് പിന്നീട് അത് കാട്ടുതീ പോലെ അങ്ങ് പടരുകയാണ് കാവൽക്കാരൻ കള്ളൻ മാത്രമല്ല മിസ്റ്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങൾ കള്ളൻ മാത്രമല്ല നുണയനും കൂടിയാണ് എന്നാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളെ നിങ്ങൾ നരേന്ദ്രമോദിയുടെ വെറു ഒരു പി ആർ ഏജൻസി ആയി ഇങ്ങനെ തരംതാണ് പോയുള്ളത് സങ്കടമുണ്ട് അപമാനം നരേന്ദ്രമോദി ഉത്തരം പറയണം എത്ര പേരാണ് കൊല്ലപ്പെട്ടത് അതോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് പോലെ കുറച്ച് പൈൻ മരങ്ങളെയും ഒരു കാക്കയെ മാത്രമാണോ ഇന്ത്യ കൊന്നത് അതാണോ ഈ എക്കോ ടെററിസമാണോ ടെററിസമാണോ എന്താ ഉണ്ടായത് ഭീകരവാദികൾ എന്ന് പറഞ്ഞത് പൈൻമരങ്ങളെയാണോ അതോ എക്കോ ടെററിസത്തെ കുറിച്ചാണോ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കണം സൈന്യം ഒരിടത്തും മുന്നൂറ് പേർ മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല എ വെരി ലാർജ് നമ്പർ ഓഫ് എന്നാണ് സൈന്യം ഉപയോഗിച്ച വാക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഒക്കെ അപ്പോ എ വെരി ലാർജ് നമ്പർ ഓഫ് എന്ന് പറഞ്ഞത് മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് എന്ന നമ്പറിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നാണ് അറിയേണ്ടത് സർക്കാർ വൃത്തങ്ങൾ രാഷ്ട്രീയക്കാരാണ് മുന്നൂറ് എന്ന നമ്പർ പുറത്തുവിട്ടതും പ്രചരിപ്പിച്ചതും മാധ്യമങ്ങളിൽ കൊടുത്തതും സൈന്യത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല അന്ന് തന്നെ ഈ സംഭവം നടന്ന അന്ന് റോയിറ്റേഴ്സ് ഇത് റിപ്പോർട്ട് ചെയ്ത് മുന്നൂറ് പേർ കൊല്ലപ്പെട്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു എന്നാണ് എന്നാൽ മാധ്യമങ്ങൾ എന്ത് ചെയ്തു ഈ വാർത്ത എടുത്തപ്പോൾ ഈ സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു എന്നുള്ളത് അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ആധികാരികമായിട്ട് ഇവർ കണ്ടതുപോലെ മരിച്ചു എന്ന് പറഞ്ഞു പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടും അതും ഒരു അന്താരാഷ്ട്ര ഒരു നമ്മളുടെ ഒരു ന്യൂസ് ഏജൻസിയാണല്ലോ അവരും പറഞ്ഞത് മുന്നൂറ്റമ്പത് പേർ മരിച്ചു എന്നാണ് മരിച്ചു എന്നല്ല സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു തന്നെ എന്നാൽ ഒരു മാധ്യമവും അതെടുത്തില്ല പകരം മരിച്ചു എന്നാക്കി ബി ജെ പിയും നരേന്ദ്രമോദിയും ഈ സംഭവങ്ങളെയൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ മാധ്യമങ്ങളെ അതിവിദഗ്ധമായി ബി ജെ പി നരേന്ദ്രമോദി ഉപയോഗിച്ചു അഭിനന്ദൻ തമിഴ്നാട്ടുകാരനായതിൽ അഭിമാനിക്കാമെന്നാണ് ഇന്നലെ മോദി തമിഴ്നാട്ടിൽ പോയി പറഞ്ഞത് അതെന്ത് രാഷ്ട്രീയമാണത് ആ അഭിനന്ദൻ കേരളീയനായിരുന്നെങ്കിൽ അതിൽ അഭിമാനം ഉണ്ടാവില്ലേ കർണാടകക്കാരനാണെങ്കിൽ അതിൽ പ്രശ്നമുണ്ടോ ഒരു വൃത്തികെട്ട പ്രാദേശികവാദവും ദേശീയതയും ടെററിസവും ഒക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാക്കി അവസാന ദിവസങ്ങളിൽ പോലും നാട് മുടിപ്പിക്കുന്ന വെറുപ്പിക്കുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയമാണ് നമ്മുടെ പ്രധാനമന്ത്രി പിന്തുടരുന്നത് കാശ്മീരിൽ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങളും കാണുന്നുണ്ടാകും വളരെ എന്താ പറയുക നമ്മുടെ അർണാബ് ഗോസ്വാമി റിപ്പബ്ലിക് പോലെയുള്ള ടി വി ചാനലുകളിലെ അർണാബ് ഒക്കെ പറയുന്നു കേട്ടാൽ തോന്നും അർണാബിന് ആയുധ വ്യാപാരമുണ്ടെന്ന് കാരണം വാർ 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 യുദ്ധം വെണ്ണേ യുദ്ധത്തിന് വേണ്ടി അലർച്ചയായിരുന്നു അതുപോട്ടെ മലയാള മാധ്യമങ്ങൾ ഒരു ചാകര വന്നതുപോലെയാണ് ഇത് ആഘോഷിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമാണ് ഇതിൽ വാർത്തയോടും സൈനികരോടും കുറച്ചെങ്കിലും നീതി പുലർത്തിയത് അതിന്റെ കാരണം അവരുടെ ചർച്ചയിലൊക്കെ ഉണ്ടായിരുന്നത് നയതന്ത്ര പ്രതിനിധികളും ഉദ്യോഗസ്ഥരും മുൻ പട്ടാളക്കാരും ഡിഫൻസ് ജേർണലിസ്റ്റുകളും ഒക്കെയാണ് എന്നതാണ് ഏഷ്യാനെറ്റ് നീ മാന്യത പുലർത്താൻ കഴിഞ്ഞതിന്റെ കാരണം ഏഷ്യാനെറ്റ് ഒരിക്കൽ പോലും വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ചില്ല രാഷ്ട്രീയക്കാരെ ചർച്ചയിൽ കൊണ്ടുവന്നില്ല എന്നാൽ മറ്റു മലയാളം ചാനലുകളിലെ ചർച്ചകൾ അക്ഷരാർത്ഥത്തിൽ സൈനികരെ അപമാനിക്കുന്നതായിരുന്നു നാടിനെ അപമാനിക്കുന്നതായിരുന്നു രാജ്യത്തെ അപമാനിക്കുന്നതായിരുന്നു കാരണം അവരുടെ ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്നത് രാഷ്ട്രീയക്കാരാണ് അതും ബി ജെ പിയുടെ ഗോപാലകൃഷ്ണൻ രാധാകൃഷ്ണ മേനോൻ അടക്കമുള്ള എല്ലാ കോമഡി കഥാപാത്രങ്ങളെയും വിളിച്ച് സ്റ്റുഡിയോയിലിരുത്തി ഇവർ യുദ്ധം ചർച്ച ചെയ്യുകയാണ് അവർക്ക് എന്തറിയാനാണ് അതിർത്തിയിൽ എന്ത് നടക്കുന്നുവെന്നോ പട്ടാളക്കാരുടെ അനുഭവം എന്തെന്നോ എന്തെന്നും അറിയാത്ത രാഷ്ട്രീയക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് അവതാരകൻ വളരെ ആധികാരികമായി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിഥികൾ അതിനേക്കാൾ ആധികാരികമായി ഉത്തരം പറയുന്നു അപ്പോ ഒരു മാധ്യമ പ്രവർത്തനം യുദ്ധസമയത്ത് ഇന്ത്യൻ മാധ്യമപ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത് മലയാള മാധ്യമ പ്രവർത്തനത്തെ ഇത്ര ദിവസമായിട്ടും ഒരു മുഖ്യധാരാ മാധ്യമം പോലും മുന്നൂറ് പേര് കൊല്ലപ്പെട്ടു എന്ന കണക്ക് പരിശോധിക്കാനോ തിരുത്താനോ തയ്യാറായിട്ടില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്രയേറെ റിപ്പോർട്ട് ചെയ്തിട്ടും മാധ്യമങ്ങളോട് ഈ സാഹചര്യത്തിൽ ചിലത് ചോദിക്കാനുണ്ട് റെസ്പോൺസിബിൾ ജേർണലിസം എന്നൊരു സംഗതി ഇല്ലേ ഇത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ അതല്ലേ ശരിക്കും ഫോളോ ചെയ്യേണ്ടത് മുന്നൂറിനും മുന്നൂറ്റമ്പതിനും ഇടയ്ക്ക് ഭീകരവാദികളെ കൊന്നത് ശരിക്കും ഇന്ത്യൻ മാധ്യമങ്ങളാണ് നിങ്ങൾ ആ കണക്കിൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് ോ ഇന്ത്യൻ മാധ്യമങ്ങളോടാണ് ചോദിക്കുന്നത് മലയാളം പത്രങ്ങളോട് തിരുത്തി പറയാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്ക് നിങ്ങളുടെ വായനക്കാരോടും പ്രേക്ഷകരോടും എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ നിങ്ങൾ ഈ മുന്നൂർ എന്ന് പറയുന്ന കണക്ക് പരിശോധിച്ചോ അതോ നിങ്ങൾ ഇപ്പോഴും ആ മുന്നൂറിൽ വിശ്വസിച്ച് നിൽക്കുകയാണോ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ പ്രേക്ഷകർ വെറും വിഡ്ഢികളാണെന്ന് നിങ്ങൾ തരുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന വിഡികളാണ് നിങ്ങളുടെ പ്രേക്ഷകർ എന്ന് കരുതിയാണോ നിങ്ങൾ ഈ ജേർണലിസം നടത്തുന്നത് ബാലാക്കോട്ട് ക്യാമ്പിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തത് നിങ്ങളാണ് അവിടെ മുന്നൂറ് പേർ മരിച്ചു അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് പേർ മരിച്ചു റിപ്പോർട്ട് ചെയ്തത് നിങ്ങളാണ് അതൊക്കെ തകർന്നു റിപ്പോർട്ട് ചെയ്തത് നിങ്ങളാണ് ഗ്രാഫ് വരച്ചത് നിങ്ങളാണ് ബോംബ് ഇട്ടതിന്റെ ഗ്രാഫ് വീണതിന്റെ ഗ്രാഫ് മരിച്ചതിന്റെ ഗ്രാഫ് ഇപ്പോഴെങ്കിലും നിങ്ങൾ തയ്യാറുണ്ടോ മുന്നൂറ് പേര് മരിച്ചിട്ടില്ല അതിന് കൃത്യമായ തെളിവ് കിട്ടിയില്ല അത് നരേന്ദ്രമോദിയുടെ പ്രപ്പകാൻഡായിരുന്നു എന്ന് മാറ്റി പറയാൻ മലയാള മാധ്യമങ്ങൾ തയ്യാറുണ്ടോ നിങ്ങളുടെ വിശ്വാസ്യത ഓരോ ദിവസം കഴിയും തോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളെ നിങ്ങൾ ഭരണകൂടത്തിന്റെ വെറും ഏറാൻ മൂളികളായി മാറിക്കൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങൾ വളരെ പച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജാവ് നഗ്നനാണ് എന്നവർക്കറിയാം അതിനെ വിളിച്ചു പറയാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ നുണ പറഞ്ഞാൽ വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞു കാരണം ഇത് നവമാധ്യമങ്ങളുടെ കാലമാണ് വിരൽത്തുമ്പിലുണ്ട് വിവരങ്ങൾ നിങ്ങൾ പറയുന്ന കള്ളത്തരങ്ങൾ പൊള്ളത്തരങ്ങൾ വിഡ്ഢിത്തരങ്ങൾ പച്ച നുണകൾ പൊളിച്ചെടുക്കാൻ ഒരു വിരൽത്തുമ്പ് ദൂരമേ ഉള്ളൂ ഇന്ന് വായനക്കാരന് ചോദ്യം ഇതാണ് മാധ്യമങ്ങളും നരേന്ദ്രമോദിയും കൂടി കൊന്ന ആ മുന്നൂറ് മനുഷ്യരുടെ ശവശരീരം എവിടെയാണ് ശരിക്കും എത്ര പേര് മരിച്ചു എന്തെങ്കിലും തെളിവുകൾ പേരിനെങ്കിലും എന്തിനെങ്കിലും മാധ്യമങ്ങളുടെയോ നരേന്ദ്രമോദിയുടെയോ കയ്യിലുണ്ടോ അതോ വെറും പൈൻ മരങ്ങളും ഒരു കാക്കയും മാത്രമാണോ മരിച്ചത് ഈ ശരിക്ക് ഭീകരരായിരുന്നോ എക്കോ ടെററിസം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മാധ്യമങ്ങൾ ഇപ്പോഴെങ്കിലും ഒരു വീണ്ടു വിചാരത്തിന് തയ്യാറാകണം നിങ്ങൾ മുന്നൂറ് പേർ അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് പേർ മരിച്ചു എന്ന വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾ പറയണം അല്ലെങ്കിൽ നിങ്ങളുടെ സോഴ്സ് വെളിപ്പെടുത്താൻ മടിയാണെങ്കിൽ നിങ്ങൾ തുറന്നു സമ്മതിക്കണം നിങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് തെറ്റുപറ്റി മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് പേർ മരിച്ചു എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത തെറ്റായിരുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് നിങ്ങൾ തുറന്നു പറയണം ഇതിലേതെങ്കിലും ഒന്നിന് തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലാണ് നാളെ